അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 146 പേരെ കൂടി ഇന്ത്യയിലെത്തിച്ചു. ഖത്തറിലെത്തിയവരെയാണ് ഇന്ന് രാവിലെ നാട്ടിലെത്തിച്ചത്. രക്ഷാദൌത്യം കൂടുതൽ ദിവസം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അഫ്ഗാൻ സ്വദേശികൾക്ക് വിസ നൽകാനുള്ള തീരുമാനത്തിൽ ഭേദഗതിയില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയും വേണ്ടെന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആർ കെ, ഇന്ന് ഒരു വിമാനം രാവിലെ എത്തി, കൂടുതൽ ഫ്ലൈറ്റുകൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, കാബൂളിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഒക്കെയായി. എന്താണ് അതിൻ്റെ പുരോഗതി? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഫ്ഗാൻ കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നിലപാട്? എന്നത് സംബന്ധിച്ച് സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും വിജയൻ. കാരണം ഇപ്പോൾ ഈ കാബൂളിൽ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ അഫ്ഗാൻ സ്വദേശികളായിട്ടുള്ളവർക്ക് ഈ വിസ നൽകുന്നതുമായി ബന്ധപ്പെട്ട നയം അത് പുനഃപരിശോധിക്കില്ല എന്ന് വ്യക്തമാക്കിയത് വഴി ഏതാണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം എന്തായിരിക്കും എന്നത് വ്യക്തമാവുകയാണ്. ജനാധിപത്യ ചേരികൾക്കൊപ്പം, അന്താരാഷ്ട്ര തലത്തിലുള്ള ജനാധിപത്യ ചേരികൾക്കൊപ്പം അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്ന സൂചന തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. അതനുസരിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകൾ, അത് മിതവാദികൾ ഉൾപ്പെടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ ഗ്രൂപ്പുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കണം എന്നതും, ഒപ്പം തെരഞ്ഞെടുപ്പ് നടത്താൻ സമയബന്ധിതമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ ഉള്ള നടപടികൾ വേണം എന്നതുമായ ഒരു വാദമാണ് ഈ ജനാധിപത്യ ചേരി മുന്നോട്ട് വെക്കുന്നത്. അതിന് തുടർച്ച എന്ന രീതിയിലുള്ള ഒരു നയമായിരിക്കും ഇന്ത്യ വ്യക്തമാക്കുക. ഏതായാലും അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനത്തിന്റെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ ഒന്നും തയ്യാറായിട്ടില്ല. നമ്മുടെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പൂർണ്ണമായിട്ടും രാജ്യത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു നയപരമായ തീരുമാനത്തിലേക്ക് ഇന്ത്യ പോവുക. ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലെത്തിക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചില്ല എങ്കിൽ പോലും തൊട്ടടുത്ത മേഖലകളിലേക്കെങ്കിലും മാറ്റിക്കൊണ്ട് അവരെ സുരക്ഷിതരാക്കുക എന്നൊരു നയത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അനുബന്ധം എന്ന രീതിയിലാണ് ഖത്തറടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. 143 പേരെ, ഇന്ന് ഖത്തറിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള 143 പേരെ ഇവരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഖത്തറിലേക്ക് എത്തിച്ചത്. അവരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു. 2 വിമാനങ്ങളാണ് ഇപ്പോൾ പ്രതിദിനം ഇന്ത്യക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുള്ളത്. ആ വിമാനങ്ങൾ ഇന്നും ഓപ്പറേറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ വിമാനത്തിൽ നേപ്പാളിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേപ്പാൾ സ്വദേശികളായിട്ടുള്ള ചില ആളുകളെ കൂടി നമ്മുടെ വിമാനങ്ങളിൽ രാജ്യത്ത് എത്തിക്കാം എന്നൊരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ച് നേപ്പാളിന് സഹായം നൽകും. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ പേരെ ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ താലിബാനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം G7 രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങളിൽ നടത്തുന്നുണ്ട്.